ഇന്ത്യയിൽ എന്ന പോലെ തന്നെ പ്രാചീന ചൈനയിലും സാംസ്കാരിക വൈവിധ്യങ്ങൾ നിരവധിയാണ് നിരവധി ചിന്താ പദ്ധതികൾ ഇന്ത്യയിലേതുപോലെ തന്നെ ചൈനയിലും ഉണ്ട് ദാനം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താ പദ്ധതിയാണ് സുൻസു എന്ന് പറയുന്ന ഒരു യുദ്ധ തന്ത്രജ്ഞനും തത്വജ്ഞാനിയുമായിട്ടുള്ള ആളിൻ്റെ ചിന്താ പദ്ധതി ഈ സുൻസുവിൻ്റെ ചിന്താ പദ്ധതി ആധുനിക ചൈനയുടെ ഭരണാധികാരികൾ രഹസ്യമായി പിന്തുടരുന്നു എന്നാണ് പറയപ്പെടുന്നത് സുൻസു ജീവിച്ചിരുന്നത് ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിനും ബി സി നാന്നൂറ്റി തൊണ്ണൂറ്റി ആറിനും ഇടയിലാണ് ഏതാണ്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് വ വയസ്സുള്ള ആളായിരുന്നു അദ്ദേഹം അതിന് ശേഷം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ചിന്താ പദ്ധതികളാണ് ആധുനിക ചൈനീസ് ഭരണാധികാരികൾ പിന്തുടരുന്നത് ചൈനീസ് ഭരണാധികാരികൾ മാവോയിസവും കമ്മ്യൂണിസവും പിന്തുടരുന്നുവെങ്കിലും യുദ്ധതന്ത്രത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ചൈനീസ് ഭരണാധികാരികൾ സുൻസുവിനെ പിന്തുടരുന്നു എന്നാണ് ശത്രുരാ ചൈനയുടെ എതിർപ്പുള്ള രാജ്യങ്ങൾ എപ്പോഴും പറയാറുള്ളത് സുൻസുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ദ ആർട്ട് ഓഫ് വാർ അതായത് യുദ്ധത്തിൻ്റെ പുസ്തകം യുദ്ധ യുദ്ധതന്ത്രത്തിൻ്റെ പുസ്തകം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കല എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ വിവർത്തനം ചെയ്യാം ആർട്ട് ഓഫ് ദി വാർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിൽ എങ്ങനെയാണ് ശത്രുവിനെ പരാജയപ്പെടുത്തേണ്ടത് എന്ന് സുൻസു വളരെ കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ വളരെ കൃത്യമായി തന്നെ വിഭജിച്ച് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് അത് ആധുനിക കാലത്തും പ്രസക്തമാണ് എന്നുള്ളതാണ് ഏറ്റവും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പ്രസക്തമാക്കുന്നത് സുൻസു പ്രധാനമായും പറയുന്ന ഒരു കാര്യം ശത്രുവിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ശത്രുരാജ്യത്തെ ഭരണാധികാരിയെ പരാജയപ്പെടുത്തപ്പെടുത്തണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ജനങ്ങളിൽ അയാൾ ആ ഭരണാധികാരികൾക്ക് മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തണം അതിനുള്ള പ്രചരണം ശത്രു രാജ്യങ്ങളിൽ അഴിച്ചുവിടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ആ ഭരണാധികാരികളെ തകർക്കാൻ കഴിയുകയുള്ളൂ ഭരണാധികാരികൾ തകർത്താൽ ജന ജനത്തിന് സന്തോഷകരമാവുന്ന രീതിയിലുള്ള രീതിയായിരിക്കും അത്തരം ഒരു പ്രചരണം മൂലം സാധിക്കുക രണ്ടാമത് ശത്രു രാജ്യത്തിലെ ഭരണാധികാരിയോട് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നതുപോലെ തന്നെ സൈന്യത്തിലും നഷ്ടപ്പെടുത്തുക വിശ്വാസം നഷ്ടപ്പെടുത്തുക മോശം ഭരണാധികാരിയാണ് തൻ്റേതെന്ന് ഓരോ സൈനികനും വിശ്വസിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ആ രാജ്യത്തെ വളരെ പെട്ടെന്ന് കീഴടക്കാവുന്നതാണ് മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ആ ആയുധങ്ങളെക്കുറിച്ചാണ് ആയുധങ്ങളെക്കുറിച്ച് പുറമെ പറയരുത് ആയുധങ്ങളുടെ ശേഖരം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നിഗൂഢമായി വെക്കേണ്ടതുണ്ട് ശത്രുവിന് എപ്പോഴും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവണം എന്നേക്കാൾ കൂടുതലാണോ ആ രാജ്യത്തെ ആയുധങ്ങൾ എന്ന രീതിയിലുള്ള ആശയക്കുഴപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം അഥവാ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചാൽ തന്നെ ഈ ആയുധ ശേഖരത്തിൻ്റെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമായിരിക്കണം ശത്രുവിൻ്റെ മുന്നിൽ വയ്ക്കേണ്ടത് എന്നിട്ട് പ്രചരണം വലിയൊരു തോതിൽ പ്രചരണം കൊടുക്കുകയും വേണം ഇതിൻ്റെ ഏതാണ്ട് പതിന്മടങ്ങ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മടങ്ങ് ആയുധങ്ങൾ ഞങ്ങൾക്ക് വേറെ ഉണ്ട് എന്ന രീതിയിലുള്ള പ്രചരണം ശക്തമാക്കണം അതോടുകൂടി ആ രാജ്യത്തെ ആക്രമിക്കാൻ ശത്രുരാജ്യം മടിക്കും പിന്നീട് സുൻസുവിൻ്റെ മറ്റൊരു ചിന്ത ഇതാണ് ശത്രു രാജ്യങ്ങളോട് ചർച്ചയാവാം പക്ഷേ ചർച്ച ചെയ്യുമ്പോഴൊക്കെ തന്നെ നമ്മൾ കോംപ്രമൈസ് കോംപ്രമൈസാകുന്നു എന്ന രീതിയിൽ വേണം ചർച്ച നടത്താൻ കാരണം ചർച്ച പൊളിയരുത് ഒരു കാരണവശാലും പൊളിയരുത് പക്ഷേ ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിലാണ് നിൽക്കുന്നത് എന്ന് ശത്രുവിനെ തോന്നിപ്പിക്കണം അതിനുശേഷം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി ശത്രുവിനെ തകർക്കണം പിന്നീട് ശത്രുവിനെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ശത്രുവിൻ്റെ ആയുധ ശേഖരത്തെക്കുറിച്ചും ശത്രുവിൻ്റെ ശക്തിയെക്കുറിച്ചും ദൗർബല്യങ്ങളെക്കുറിച്ചും ചാരപ്രവർത്തനം രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കണം തുടങ്ങി നിരവധി ചിന്താ പദ്ധതികൾ യുദ്ധത്തെക്കുറിച്ച് സുൻസു മുന്നോട്ട് വയ്ക്കുന്നു ഈ ചിന്താ പദ്ധതികൾ തന്നെയാണ് ചൈനീസ് ഭരണാധികാരികൾ ഇന്നും രഹസ്യമായി പിന്തുടരുന്നത് നമുക്കുമുണ്ട് സമാനമായിട്ടുള്ള ഒരു യുദ്ധ തന്ത്രജ്ഞൻ ചാണക്യൻ എന്ന പേരിൽ ആണ് അദ്ദേഹം അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണകാലത്താണ് ചാണക്യൻ ജീവിച്ചിരുന്നത് ചാണക്യ സൂത്രമുണ്ട് അർത്ഥശാസ്ത്രമുണ്ട് ഇതെല്ലാം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ചാണക്യന് മുന്നോട്ട് വയ്ക്കുന്നത് സമാനമായ നിലയിലാണ് സുൻസുവിൻ്റെയും ചിന്തകൾ ഏതായാലും ഇപ്പോൾ ഇന്ത്യ ചൈന അതിർത്തി തർക്കം രൂക്ഷമായപ്പോൾ വീണ്ടും സുൻസുവിൻ്റെ വാർത്തകൾ ഇടം പിടിക്കുന്നുണ്ട് വലിയ രീതിയിൽ ഫീച്ചറുകൾ പല മാധ്യമ ങ്ങളിലും വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതികൾ പുതിയ കാലത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്